Police in the barricade Prayojana Pata, road Nirmana Company, Katapana IT Junction, Malayora Highway and Nirmana Salatana, police barricade Wahanam Tirichu in the Nai Karar Company, Ubiokinada, Madame Bailimeter, Pala barricade, Turumbeta, Nashichigainu. കഴിഞ്ഞ വർഷം യൂത്ത് കോൺഗ്രസ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് തടയാനാണ് കട്ടപ്പന പോലീസ് ഐടിഐ ജംഗ്ഷനിൽ ബാരിക്കേഡ് സ്ഥാപിച്ചത്. പിന്നീട് ഇവ തിരികെ കൊണ്ടുപോകാതെ വഴിയരികിൽ ഉദ്യോഗസ്ഥർ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിനിടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലയോര ഹൈവേയുടെ നിർമ്മാണം തുടങ്ങിയതോടെ റോഡ് നിർമ്മാണ കമ്പനി ബാരിക്കേഡുകൾ വാഹനം വഴിതിരിച്ചു വിടുന്നതിനായി ഉപയോഗിക്കുകയായിരുന്നു. പോലീസിന്റെ നാല് ബാരിക്കേഡുകൾ ഉപയോഗിച്ചാണ് റോഡ് പണിക്കാർ കലുങ്ക് നിർമ്മിക്കുന്ന ഭാഗം മറച്ചിരിക്കുന്നത്. ഒരു 8 മാസം മുമ്പ് കട്ടപ്പന സിവിൽ സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരു സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നപ്പോൾ അപ്പൊ ആ സമയത്ത് സമര പ്രവർത്തകരെ തടയാൻ വേണ്ടി പോലീസ് വെച്ച ബാരിക്കേഡാണ് അവിടെ ഇരിക്കുന്നത്. അതിനുശേഷം അവർ ആ സൈഡിലേക്ക് തള്ളി മാറ്റി വെച്ചു. കുറെ നാൾ അവിടെ ഇങ്ങനെ മഞ്ഞും മഴയും വെയിലും ഒക്കെ കഴിച്ച് അവിടെ തന്നെ ഇരുന്നു. ഇപ്പൊ അത് ഈ മലയോര ഹൈവേയുടെ ദേശീയപാത വിഭാഗം അവർക്ക് ഉപയോഗപ്പെട്ടിരിക്കുന്നത്. അവരവിടെ ആ ബാരിക്കേഡ് വെച്ചിട്ടാണ് വഴി തടഞ്ഞു വിടുന്നതും അതിലാണ് അവരുടെ റിബണൊക്കെ കെട്ടി റോഡ് പണിക്ക് വേണ്ടി വാഹനങ്ങളെ ഗതാഗതം നിയന്ത്രിക്കുന്ന ഈ ബാരിക്കേഡ് വെച്ചാണ്. അപ്പൊ ശരിക്കും ഇതൊരു പൊതുമുതലാണല്ലോ ഈ സർക്കാർ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ എന്നൊക്കെ പറയുന്നത്. എന്തായാലും 8 മാസം മുമ്പ് ഇവിടെ കൊണ്ട് വെച്ചതാണ്. പിന്നീട് അത് മാറ്റുവാനൊന്നും നടപടിയൊന്നും എടുത്തില്ല. ഇപ്പൊ എന്തായാലും ദേശീയപാത വിഭാഗത്തിന് അത് ഗുണകരമായെന്ന് തോന്നുന്നു. മഴയും വെയിലുമേറ്റ് പല ബാരിക്കേഡുകളും തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു. ഇവ തിരികെ എടുത്തു മാറ്റാൻ പോലീസ് തയ്യാറാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പ്രതിഷേധം നടത്തുന്നവർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള കേസുകൾ എടുക്കുന്ന പോലീസിന് സ്വന്തം മുതൽ സംരക്ഷിക്കാനുള്ള കഴിവില്ലയെന്നും പൊതുസമൂഹത്തിൽ നിന്ന് ആക്ഷേപമുയരുന്നുണ്ട്.